അച്ഛ. ആ നീ വന്നോ, ഞാൻ നിന്നോട് സംസാരിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഇന്നലെ ടൗണിൽ പോയി സ്വത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറിച്ച് കൊടുത്തു. ഇന്ന് പത്രം എഴുതി വെക്കും. നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ രജിസ്റ്റർ ഓഫീസിൽ വന്നൊന്ന് ഒപ്പിട്ടാൽ എന്റെ ഭാരമെല്ലാം ഒന്ന് ഇറക്കി വെക്കാം. അല്ല, നിനക്ക് വന്നു ചേരേണ്ടതൊക്കെ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്, അതിലൊട്ടും സംശയം വേണ്ട. എന്റെ അച്ഛനും അപ്പനും ഒക്കെ ചെയ്തത് തന്നെയാ ഞാനും ചെയ്തിരിക്കുന്നേ. നിനക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ? അത് തിരിച്ചു പോണായിരുന്നു. ഇപ്പൊ ടൂർ പോയിട്ട് വന്നാലേ ഉള്ളൂ. അതല്ല അച്ഛാ, ഞാനും രാജയും ഹോങ്കോങ്ങിന് പോകുക. വിദേശത്തേക്കോ? ഇനിയും പോണോന്നാ? അത് നിന്റെ ജന്മനാളാ. നിനക്ക് കുടുംബത്തോടൊപ്പം കഴിയുന്ന ഇഷ്ടമല്ലേ? അതോ എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കണമെന്നാണോ? ബിസിനസ് അല്ല, അവിടെയല്ലേ ഒന്ന് പോയി സെറ്റിൽ ചെയ്തിട്ട്. അപ്പൊ നീ ഞങ്ങളെയൊക്കെ കരുതിക്കൂട്ടി പറ്റിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്ന അല്ലേ? പറയണാ, സ്വത്തെല്ലാം വിട്ടിട്ട് സ്വന്തക്കാരുടെ കൂടെ കഴിയാനാ വന്നിരിക്കുന്നതാ ഞങ്ങൾ കരുതിയത്. ഇപ്പോഴാണ് അറിയുന്നത് നീ ചുറ്റിക്കാണാൻ വന്നിരിക്കുക. ഇതെന്താ സത്രമാണോടാ? അല്ലച്ചാ, ഞാനും രാജയും പോയി എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നു. ഇനി ഒരു തവണ കൂടി എന്നെ പറ്റിച്ചിട്ട് പോകാനാണ് നീ ശ്രമിക്കുന്നെങ്കിൽ മോനെ, നീ എന്റെ മകൻ എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്തു തരണ്ട. പക്ഷെ എന്റെ പേരെക്കുട്ടിയെങ്കിലും ഇവിടെ ഒന്ന് വിട്ടിട്ട് പോണം. ഞാൻ നിന്നോട് യാചിക്കുകയാണ്. അയ്യോ, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും പറയല്ലേ. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമുക്കിടയിൽ വേണ്ട. കണ്ടില്ലേ, നിങ്ങളെ കണ്ടില്ലേ? ഹേവ പോകട്ടെന്നെങ്കിലും ചോദിച്ചു. ഹേവ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടിയുമായിട്ട് വന്ന് നിൽക്കുന്നു. ഇവർക്കൊക്കെ ബിസിനസ്സും പണവും മാത്രം മതിയെന്ന. സ്വന്തവും ബന്ധവും അല്ല, ബിസിനസ്സാണ് പ്രധാനം. ഇവിടെയുള്ള സ്വത്ത് 7 തലമുറയ്ക്ക് കഴിയാനുള്ളതുണ്ട്. നീ അവിടെ പോയി കഷ്ടപ്പെട്ട് മോന് വേണ്ടി സ്വത്ത് സമ്പാദിക്കേണ്ട ഒരാവശ്യമില്ലടാ. ഇവിടെ അതിലേറെയുണ്ട്. അവന്റെ ഒരു ബിസിനസ്. എന്താ ചേച്ചി മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? ഞാൻ പോയിട്ട് വരുമെന്നല്ലേ പറഞ്ഞ, പോവാന്നല്ലോ. അവിടെ തുടങ്ങിയ ബിസിനസ് എല്ലാം അങ്ങനെ തന്നെ കിടക്കുക. എല്ലാം സെറ്റിൽ ചെയ്ത് ഡിസ്പോസ് ചെയ്തിട്ട് വേണ്ട എനിക്ക് പറയാം. എന്താ അളിയാ, നിങ്ങളുടെ കല്യാണം ഇവര് കണ്ടില്ല? നിങ്ങളുടെ മകന്റെ കല്യാണമെങ്കിലും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവര് പറയുന്നത്. അതളിയാ, കല്യാണം വന്നിട്ട് വാങ്ങാലോ. അന്ന് മുതൽ ഇന്ന് വരെ നിനക്ക് അതേ പിടിവാശി തന്നെ. നീ പോവാണെങ്കിൽ പോടാ, ഇവൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ശരി, ഹോങ്കോങ്ങിലാണ് എന്റെ കോളേജ് സർട്ടിഫിക്കറ്റും ബുക്സും ഒക്കെ ക്ലിയർ ചെയ്യാതെ വെച്ചിരിക്കുക. ഞാൻ പോയി വേണം അതൊക്കെ ശരിയാക്കാൻ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ. അവന്റെ മോനല്ലേ നീ, ആ പിടിവാശി നിനക്കും കാണുമല്ലോ. ഇത് മനപൂർവ്വം തന്നെ ഉണ്ടാക്കുന്ന ഒരു സംശയമില്ല. ഇവരോട് സംസാരിക്കുന്നതിന് പരിധിയുണ്ട്. ഇനി ഒരു ശണ്ട ഈ വീട്ടിനുള്ളിൽ വേണ്ട. ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കുന്ന ആർക്കറിയാം? അവരവരുടെ സന്തോഷമാണ് അവരോർക്ക് വല്ലെങ്കിൽ സന്തോഷമേ ഉള്ളൂ. എന്റെ മകനോട് പോകരുതെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്, എന്നാൽ അവന്റെ മകനോട് പോകരുതെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ പോയിട്ട് വാ. വന്നില്ലെങ്കിൽ എന്താ? ഈ മുറ്റത്തിരുന്ന് കിളികളെ ചെലക്കുന്നതും കേട്ട് ഒരു നാള് ഞാൻ ഈ രോഗം വിട്ടു പോകും. അപ്പോഴെങ്കിലും ഒന്ന് വരാൻ മനസ്സുണ്ടാവണേ. എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞില്ലേ വരാന്ന്? തീർച്ചയായും ഞങ്ങൾ വരും. അവസാന കാലം വരെ അങ്ങയോടൊപ്പം ഉണ്ടാവും. ഈ ഒരു വാക്ക് മതിയടാ പോലെ. എന്താ മുത്തശ്ശ ഇത്? ഇതെന്റെ ആയുസ്സുമാല. ഈ മാലയിട്ടിട്ടാണ് നമ്മുടെ പൂർവികന്മാർ 90, 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നത്. ഇനി എനിക്കിതെന്തിനാ? നീയല്ലേ വെളിനാട്ടിലൊക്കെ സഞ്ചരിക്കുന്ന ആള്, പ്ലെയിനിലൊക്കെ കയറി ഇറങ്ങുന്നവൻ. ഇനി ഇതൊരു കാവലായി നിനക്കിരിക്കട്ടെ. ചേച്ചി ഒത്തിരി നന്ദിയുണ്ട് പെർമിഷൻ വാങ്ങി തന്നേന്. ഡാ, നീ ഐഡിയ തന്നു, ഞാൻ പറഞ്ഞു. എന്നാ കുറച്ച് ഓവറായി പോയില്ലേന്ന് തോന്നുന്നു. സോറി ഡാ. ഇറ്റ്സ് ഓക്കെ. നിന്നെ നോക്കി 1000 പേരവിടെ കാത്തിരിക്കുകയാണ്. ബിസിനസ് പാതിയിൽ നിർത്തി, മോൻ്റെ പഠിപ്പ്, കോളേജ്, സർട്ടിഫിക്കറ്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിച്ചതാ. ശരി ശരി, നിങ്ങൾ രണ്ടുപേരും പോയി എല്ലാ ജോലിയും തീർത്തിട്ട് വേഗം മടങ്ങി വരൂ.
വന്നോടി കള്ളി. പോയേ പറ്റത്തോളോ? യേ സർ. അപ്പൊ ഞാൻ പറഞ്ഞാ കേക്കില്ലേ? സോറി മാഡം. ഇപ്പൊ ആരാ പ്രായമുള്ള മുത്തശ്ശിമാര് പറയുന്ന കേക്കുന്നത്? ഇവളെ തറയിലിട്ടെ. മാജിക്. വൺ സെക്കൻഡ്. Wait. എല്ലാരും അങ്കിളിന് പോയി ബൈ പറ, ഞാൻ പറയാ വരാം. മറന്നല്ലോ. ബൈ. കസിൻ, ഹേയ് കസിൻ, പുറപ്പെടുകയാണ്. ശരീരം സൂക്ഷിക്കണേ. കഥ എന്തായി? ഫൈനലൈസ് ചെയ്തോ? കഥ ഫുള്ളായി. ആ രാജ ക്യാരക്ടർ, അവൻ ഇവിടുന്ന് തിരിച്ചു പോവാണ്. പോന്നവൻ ഉടനെ തന്നെ തിരിച്ചു വരികയാണ്. വന്നവൻ എല്ലാവരുമായിട്ട് ചേർന്ന് അവൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുകയാണ്. അവന് ഒരുപാട് മക്കളുണ്ടാവുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളുണ്ടായി. അവൻ വലിയ മുത്തച്ഛനാവുന്നു. അവൻ മുത്തച്ഛനായി കഴിഞ്ഞ് ഇതേ വാതിലിരുന്ന് അവൻ ദീപാവലി ആഘോഷിക്കുക. ഞാൻ കഥ അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് കസിൻ? പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സൂപ്പർ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. പറയട്ടെ. കിങ്. ഹായ്. ഹേയ് വന്നോടി. ശ്വാസം ചേഞ്ച് ഇല്ല. ചേഞ്ച് ഒന്നും വേണ്ട അങ്കിൾ.